അയ്യോ വണക്കം, നേമത്തെ കെ മുരളീധരനെ കൊണ്ടുനിർത്തി അങ്ങ് മലത്തിക്കളയും എന്നാണ് യു ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതോ സിനിമയിൽ വടിവേല് പറഞ്ഞതുപോലെ എണ്ണ പണ്ണാലും പ്ലാൻ പണ്ണിത്താൻ പണ്ണണം. അതുപോലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് കോൺഗ്രസ് നേമത്തെ കാര്യത്തിൽ മുന്നോട്ട് പോയത്. ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റാണ്, കാവിക്കോട്ടയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പി ഓരോ വാർഡ് വാർഡാന്തരം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം മണ്ഡലം എന്ന് പറയുന്നത്. നേമത്തെ 22 വാർഡുകളിൽ 14 ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അതുപോലെ തന്നെ ബി ജെ പിയെ തകർക്കാൻ അവിടെ ഇടതുപക്ഷവും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റായ നേമത്ത് ബി ജെ പിയെ നേരിടുന്നത് സി പി എം അല്ല, യു ഡി എഫ് ആണ് എന്നുള്ള ഒരു ഓളം ജനങ്ങളിലേക്ക് അലയടിപ്പിക്കുക. അതിനായിട്ട് ആദ്യം നേമത്ത് രമേശ് ചെന്നിത്തല വരും എന്ന് പറഞ്ഞു, പിന്നെ ഉമ്മൻചാണ്ടി വരും എന്ന് പറഞ്ഞു, പിന്നെ രാഹുൽ ഗാന്ധിയുടെ സ്പെഷ്യൽ എൻട്രി ആയിട്ട് ശശി തരൂർ ഇപ്പൊ വന്ന് നേമത്തങ്ങ് നിൽക്കും എന്ന് പറഞ്ഞു, പിന്നെ രാഹുൽ ഗാന്ധി പുതുച്ചേരിയിൽ പോയ ശേഷം അവിടുത്തെ കോൺഗ്രസ് മൂക്കും കുത്തി താഴെ വീണല്ലോ, അതുകൊണ്ട് ശശി തരൂർ തന്നെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ പോവൂലഹേ, എന്നെ കൊണ്ട് പോവരുത് ഹേ എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനം കെ മുരളീധരനെ തന്നെ നേമത്ത് അറുക്കാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. കെ മുരളീധരൻ നേമത്ത് ബലിമൃഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കെ മുരളീധരൻ നേമത്ത് ജയിക്കുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ കെ മുരളീധരൻ നേമത്ത് ജയിക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ല മോനെ എന്നാണ് കണക്കുകളും കാര്യങ്ങളും മറ്റും പറയുന്നത്. നമുക്ക് കുറച്ച് ഘടകങ്ങൾ, കെ മുരളീധരൻ അവിടെ കുമ്മനം രാജശേഖരന്റെ കൂടെ തോറ്റ് പണ്ടാനമടങ്ങും എന്നുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. നേമത്ത് കെ മുരളീധരൻ തോൽക്കാനുള്ള 4 കാരണങ്ങൾ, ടാങ് ടാങ്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിലെ കെ മുരളീധരന്റെ പെർഫോമൻസ് ആണ്. നമുക്ക് ആ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോകാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ നിൽക്കുന്നു. ബി ജെ പിയുടെ വി വി രാജേഷാണ് അവിടെ 2011 കെ മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. കെ മുരളീധരൻ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 56,000 വോട്ടാണ് പിടിച്ചത്. എത്രയാണ്? 56,000 2011. കെ മുരളീധരന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ സമയത്ത് 16,000 വോട്ടാണ്. എപ്പോഴാണ്? 2011. ഇനി 2016 വരാം. 2016 എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. കെ മുരളീധരനെതിരെ കുമ്മനം രാജശേഖരനാണ് നിയമസഭാ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ വന്നു നിന്നത്. 13,000 വോട്ട് 2011 ബി ജെ പി പിടിച്ചെടുത്തു നിന്നും കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവ് പിടിച്ചത് 43,000 വോട്ടാണ്. വാട്ട് എ ജൈജാന്റിക് ഇമർജിംഗ് ഓഫ് ബി ജെ പി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. പോരാത്തതിന് കെ മുരളീധരന്റെ ഭൂരിപക്ഷം വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ സ്വന്തം മണ്ഡലത്തിൽ നേരെ കുറച്ച് 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 16,000 പകുതി ഉണ്ടല്ലോ, 8,000 വേണ്ട, ഒരു 7,000 കൊണ്ടുവരാനായിട്ട് അന്ന് കുമ്മനം രാജശേഖരന് സാധിച്ചു എന്നുള്ളത് ഒരു ഭീകരമായിട്ടുള്ള വസ്തുതയാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ 56,000 വോട്ട് പിടിച്ചു, 16,000 ഭൂരിപക്ഷം. 2016 കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവ് നിന്നപ്പോൾ കെ മുരളീധരന്റെ ഭൂരിപക്ഷം 16,000 നിന്ന് 7,000 കുറയുകയും ബി ജെ പിയുടെ വോട്ട് 13,000 നിന്ന് 43,000 ഉയരുകയും ചെയ്തു. അന്ന് കെ മുരളീധരൻ കഷ്ടിച്ച് രക്ഷപ്പെടാൻ കാരണം ഇടതുപക്ഷം അവരുടെ വോട്ട് മറിച്ച് കെ മുരളീധരന് കൊടുത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കെ മുരളീധരനെ കുമ്മനം രാജശേഖരൻ ഒരുപക്ഷേ വട്ടിയൂർക്കാവിൽ പരാജയപ്പെടുത്തിയേക്കാവുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വട്ടിയൂർക്കാവിൽ പോലും ഗ്രാഫ് ഇങ്ങനെ 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 താഴ്ന്നു നിൽക്കുന്ന ഒരാളെയാണ് ബി ജെ പിയുടെ കാവിക്കോട്ടയായിട്ടുള്ള നേമത്തോട്ട്, അതും കുമ്മനം രാജശേഖരനെതിരെ മത്സരിപ്പിക്കാൻ കൊണ്ടു നിർത്തുന്നത് എന്നൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. സംഭവം വേറൊന്നുമല്ല, കുമ്മനം രാജശേഖരന് കിട്ടേണ്ട കുറേ വോട്ടുകൾ കെ മുരളീധരൻ പിടിക്കണം, പോരാത്തതിന് അവിടെ ശിവൻകുട്ടി ജയിക്കണം. ഇതാണ് കോൺഗ്രസിന്റെ ടെക്നിക് എന്ന് പറയുന്നത്. പ്രഥമ ദൃഷ്ടിയാ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അകൽച്ചയിലാണെങ്കിലും അവർക്കിടയിലെ അന്തർധാന സജീവമാണ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കെ മുരളീധരനെ ബലിയാടാക്കിക്കൊണ്ട് അവിടെ ശിവൻകുട്ടിയെ ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് അവിടെ കോൺഗ്രസ് പയറ്റുന്നത്. കോൺഗ്രസിനുള്ള നേട്ടം എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്കെതിരെ ഞങ്ങൾ ശക്തനായ സ്ഥാനാർത്ഥിയെ നേമത്ത് നിർത്തി, ഞങ്ങളാണ് ബി ജെ പിക്കെതിരെ പോരാടുന്നത് എന്നുള്ള ഒരു സൽപ്പേര് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. സൽപ്പേരാണോ ദുഷ്പേരാണോ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. ഇനി രണ്ടാമത്തെ ഘടകം, കെ മുരളീധരൻ എന്തുകൊണ്ട് നേമത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കും എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഘടകം നമുക്കുണ്ടല്ലോ. നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ നേമത്തിലെ ജനങ്ങളും പ്രബുദ്ധരാവണ്ടേ കുട്ടിമാമ? അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന കെ മുരളീധരന്റെ സ്വന്തം മണ്ഡലം, ആ മണ്ഡലത്തിൽ മുരളീധരൻ സാറിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത കുറെ മണ്ഡലത്തിലുള്ള
ആ ആൾക്കാരെ ഉണ്ടല്ലോ ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെ പോട്ട് പുല്ല് എന്ന് പറഞ്ഞാണ് വടകരയിൽ എംപി സീറ്റ് കാണിച്ചപ്പോൾ കെ മുരളീധരൻ അങ്ങോട്ട് ഓടിപ്പോയത് മണ്ഡലം ഉപേക്ഷിച്ച് വടകരയിൽ എംപി സീറ്റ് കാണിച്ച് എംപി ആയി അങ്ങ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അങ്ങ് കേറി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ആഭ്യന്തരമന്ത്രിയാവാന്ന് വിചാരിച്ച് അങ്ങ് പോയതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാക്കും കേട്ട് പക്ഷേ ഒന്നും നടന്നില്ല 2019 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തന്നെ രാജ്യം തിരഞ്ഞെടുത്തു അവിടെ ചെന്ന് ഈച്ചയടിക്കാൻ വയ്യാത്തത് കൊണ്ട് കേരളത്തിൽ വന്നാൽ കുറച്ച് വിലയെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് ആ വടകരയും കളഞ്ഞ് വീണ്ടും നിയമം കാണിച്ചപ്പോൾ നിയമത്തോട്ട് ഓടി വരികയാണ് നമ്മുടെ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ താങ്കൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഇവിടെ ഉള്ളത് ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ ഇലക്ഷനിൽ നിന്ന് മുടിക്കാം എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കണോ എന്നാണ് കൃത്യമായിട്ട് ജനങ്ങൾ പറയുന്നത് അപ്പൊ ഈ പ്രതിബദ്ധതയുടെ ഒരു കാര്യമുണ്ടല്ലോ അതുകൊണ്ട് കെ മുരളീധരൻ നിയമത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന്റെ രണ്ടാമത്തെ കാരണം അതാണ് പിന്നെ കെ മുരളീധരൻ തന്നെ കൃത്യമായിട്ട് അറിയാം നിയമത്തിൽ ചെന്ന് നിന്നാൽ ഒന്നും നടക്കില്ലെന്ന് അതുകൊണ്ടാണ് അദ്ദേഹം എം പി സ്ഥാനം പോലും രാജിവെക്കാതെ ഇപ്പോ നിയമത്ത് വന്ന് നിൽക്കുന്നത് കോൺഫിഡൻസ് അത് വളരെ പ്രധാനമാണ് ഇനി മൂന്നാമത്തെ ഘടകം അതെന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ എല്ലാവർക്കും കത്തി കാണും കോൺഗ്രസിന്റെ നിയമത്തുള്ള സംഘടന സെറ്റപ്പാണ് ബി ജെ പി ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് 14 വാർഡുകൾ ബി ജെ പി ഭരിക്കുന്നുണ്ട് പോരാത്തതിന് ബി ജെ പിയെ തറപറ്റിക്കാൻ ഇടതുപക്ഷം അവിടെ ചക്രശ്വാസം വലിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ് കോൺഗ്രസ് നിയമം മണ്ഡലത്തിൽ എന്ന് പറയാതിരിക്കാൻ തരമില്ല എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പിയുടെ പുലിമടയിലേക്ക് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് എടുത്ത് വീശിയിരിക്കുന്നത് എന്നൊരു കാര്യവും നമ്മൾ ആലോചിച്ച് നോക്കണം പോരാത്തതിന് നിയമത്തെ സംഘടനാ സെറ്റപ്പ് എന്ന് പറയുന്നത് പൂജ്യമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് വിജയൻ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പുള്ളി നിയമത്തിന് വേണ്ടി കടന്ന് പണിയെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നിയമം കോൺഗ്രസിന് നിയമം പിടിക്കണം നിയമം കോൺഗ്രസിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ട് വിജയൻ തോമസ് നിയമത്തിന് വേണ്ടി തൻ്റെ സർവസ്വവും പണയം വെച്ച് പണിയെടുത്തിരുന്നു കോൺഗ്രസ്സുകാർ കുറേ പേര് വിജയൻ തോമസിനെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട് പൈസയായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും എന്തൊക്കെ ആയിരുന്നാലും സീറ്റ് ഞങ്ങൾ തരും വിജയൻ തോമസിന് എന്ന് പറഞ്ഞാണ് വിജയൻ തോമസിനെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരുന്നത് ആ പറ്റിച്ചവന്മാരുടെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പിയിട്ട് വിജയൻ തോമസ് ഇപ്പൊ ബി ജെ പിയിൽ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും പ്ലിംഗസ്യ ആയിപ്പോയി എന്നും നമുക്ക് പറയേണ്ടി വരും വിജയൻ തോമസ് ആയിരുന്നു ഒരു പക്ഷേ നിയമത്തെ നട്ടല് എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും ആ വിജയൻ തോമസ് ഇപ്പൊ ബി ജെ പിയിലാണ് ബി ജെ പിയിൽ വന്ന് ചേക്കേറിയിട്ടുണ്ട് ഇപ്പൊ വിജയൻ തോമസ് പോലും ഇല്ലാത്ത നല്ലൊരു സംഘടനാ സെറ്റപ്പ് ഇല്ലാത്ത എന്തിനു പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വാർഡ് പോലും നിയമത്ത് കോൺഗ്രസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് എങ്ങനെയാണ് നിയമത്ത് കെ മുരളീധരനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ സെറ്റപ്പ് ചെയ്യുന്ന ശിവൻകുട്ടിയെ ജയിപ്പിക്കണം കുമ്മനത്തിന്റെ വോട്ട് പിളർത്തിയെടുക്കണം അത് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് ഒരു മോശപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കുമ്മനം രാജശേഖരനെ കയറി വോട്ട് ചെയ്യും കുറെ നിഷ്പക്ഷ വോട്ടുകൾ അങ്ങോട്ട് പോകും അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസ് പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് കുറയും ശിവൻകുട്ടിയുടെ വോട്ടുകളെല്ലാം ശിവൻകുട്ടിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ശിവൻകുട്ടി ജയിക്കുകയും ചെയ്യും അതാണ് അവിടുത്തെ ടെക്നിക് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വട്ടിയൂർക്കാവിൽ 2016 ഇലക്ഷനിൽ കുമ്മനം രാജശേഖരൻ 43,000 വോട്ട് പിടിച്ചു കെ മുരളീധരനെ അവിടെ ജയിച്ചത് 50,000 വോട്ടിനാണ് വെറും 7,000 വോട്ടിന്റെ ഭൂരിപക്ഷേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഭൂരിപക്ഷം കിട്ടിയത് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷത്തിന് നിർണായകമായിട്ടുള്ള സ്വാധീനമൊന്നുമില്ല അതുകൊണ്ട് മുരളീധരന് വോട്ട് ചെയ്തെങ്കിൽ കുമ്മനം കയറി കപ്പടിക്കും അതുകൊണ്ട് ഞങ്ങൾ മുരളീധരന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കുറേ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് ഇടതുപക്ഷം തന്നെ മുരളീധരന് കൊടുത്തിരുന്നു അങ്ങനെ ഒരു സംഭവം നിയമത്തുണ്ടാകാൻ സാധ്യതയില്ല കാരണം ശിവൻകുട്ടി തീർത്തും ആത്മവിശ്വാസത്തിലാണ് നിയമത്തെ നന്മയ്ക്കായി ശിവേട്ടനെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ ഇപ്പം തന്നെ മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞിട്ടുണ്ട് ആളിയം വാർഡാന്തരം കയറി ഇറങ്ങി ഭീകര പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ വിളിക്കൂ നിയമത്തെ രക്ഷിക്കൂ എന്നാണ് ആളിയ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കിടിലെ MLA ആയിരുന്നു എന്നെ ചവിട്ടിപ്പുറത്താക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട് ഒരു കുഴി കണ്ട അപ്പം അവിടെ കസേര എടുത്തിട്ടിരിക്കും ഈ കുഴി ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയണം അതാണ് ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ക്വാളിറ്റി എന്നൊക്കെ ആളിയെ നല്ലപോലെ അറിയാം അങ്ങനെ അല്ലെങ്കിൽ ഭീകരമായിട്ട് അവിടെ പ്രചരണമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടും ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ടും ഇത്തവണ കോൺഗ്രസിന് വരും എന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ കെ മുരളീധരൻ ഒരു 30,000 വോട്ട് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ കുമ്മനത്തിന്റെ വോട്ട് ഷെയർ കുറയ്ക്കാനും ശിവൻകുട്ടിയെ ജയിപ്പിക്കാനും സാധിക്കും ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ കെ മുരളീധരൻ വന്ന് നിൽക്കാനോ ജയിക്കാനോ ഉള്ള യാതൊരു ഉദ്ദേശവും നിയമത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത കണക്കൊക്കെ കറക്റ്റാണല്ലോ അല്ലേ